ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസിക് വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും ഫ്ലോപ്പ് ആവാതെ എങ്ങനെയാണ് 1 kg കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസിക് വാനില സ്പഞ്ച് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കുറേ ടിപ്സും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. ബിഗിനേഴ്സിനൊക്കെ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. വീഡിയോയിൽ കുറേ ടിപ്സ് പറയുന്നുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളിലും വെള്ളത്തിൻ്റെ അംശം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ 1 cup മൈദയാണ് എടുക്കുന്നത്. 1 cup മൈദയിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 pinch ഉപ്പാണ്. ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് ഇനി നന്നായിട്ട് അരിച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ 3 times അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 time അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ 1 time അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 3 eggs പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഞാൻ എടുത്തത് അത്യാവശ്യം വലിയ സൈസിലുള്ള എഗ്ഗ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 3 മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കുന്നത് ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 4 muttas വരെ എടുക്കാവുന്നതാണ്. പിന്നെ മുട്ട എടുക്കുന്ന സമയത്ത് എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ 3 പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന വാനില എസൻസ് ഇതാണ് കേട്ടോ. ഇത് 1 teaspoon ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബീറ്ററിൻ്റെ ബ്ലേഡ് ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. എന്നതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇനി പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിൽ നല്ലപോലെ ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മുട്ടയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 cup പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. എപ്പോഴും പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാര യൂസ് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. എന്നിട്ട് ഹൈ സ്പീഡിൽ നല്ലപോലെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ആ മുട്ടയുടെ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 tablespoons സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 2 tablespoons സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ലോ സ്പീഡിലാണ് ഇടുന്നത്. ഹൈ സ്പീഡിലല്ല, ലോ സ്പീഡിൽ ഒന്ന് മിക്സായി വരുന്നവരെ മാത്രം ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവർ ബീറ്റ് ചെയ്യരുത്. ഒന്ന് മിക്സായി വരുന്നവരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ മുട്ട പൊങ്ങി വന്നതെല്ലാം പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകും. അതുകൊണ്ട് മിക്സായി വരുന്നവരെ മാത്രം ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ഫ്ലഫിയാണ്. ഈ ഒരു സമയത്ത് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന പാന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് മിക്സിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 cup പാലെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാലും ഫ്ലോറും ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഓവർ മിക്സ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേക്ക് ഹൈറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഫോൾഡ് ചെയ്ത് പതുക്കെ മാത്രം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ടൈം എടുത്തിട്ട് തന്നെ ചെയ്യുക, പതുക്കെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ പാന് പ്രീഹീറ്റ് ചെയ്യാനിടുമ്പോൾ നമ്മുടെ ഫ്ലോറ് മിക്സ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫാന് നല്ലപോലെ പ്രീഹീറ്റഡ് ആവും. അതുകൊണ്ടാണ് കേട്ടോ 10 minutes കറക്റ്റ് പ്രീഹീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിപ്പോൾ നന്നായിട്ട് പ്രീഹീറ്റ് ആയിട്ടുണ്ടാകും. നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 6 inch പാനാണ് എടുത്തിട്ടുള്ളത്. 6 inch പാനിൽ ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇപ്പോഴും ആ ഒരു ഫ്ലഫിനെസ് പോയിട്ടില്ല, ഇതുപോലെ തന്നെ വേണം ഉണ്ടാവാനായിട്ട്. അതുകൊണ്ട് പതുക്കെ മിക്സ് ചെയ്യുക, ഓവർ മിക്സ് ചെയ്യാതിരിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ പാനിപ്പോൾ നന്നായിട്ട് പ്രീ ഹീറ്റായിട്ട് കിടക്കുകയാണ്, നല്ല ചൂടുണ്ട്. ഇനി പതുക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. താഴെ ഞാനൊരു റിങ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാറ്ററി വെച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിലും അല്ല, മീഡിയം ഫ്ലെയിമിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. 40 മിനിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് കേക്ക് ബേക്കാവുന്ന സമയത്തിൽ ചെറിയ മാറ്റമൊക്കെ വരാം കേട്ടോ. എനിക്കിവിടെ 40 മിനിറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കേക്ക് ബേക്കാവാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്, നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പഞ്ചാണ് കേട്ടോ. നമുക്കിനി ഇതൊരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിക്കാം. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കേക്ക് ആക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ് പോലും ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ തന്നെ കേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ അതാ കറക്റ്റ് നല്ല ഹൈറ്റോട് കൂടിയിട്ടുള്ള 3 ലെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവില്ല. നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫ്ലോപ്പ് ആവാതെ നല്ല കേക്കുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ, ഞാൻ റീപ്ലൈ തരും. ഇനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.